സ്പാനിഷ് ഹൈക്കോടതിയിലേക്ക് നടന്നു വരുന്ന ഉറച്ച കാലുകളിലേക്ക് നോക്കുന്നവർക്ക് ഒരു അസ്വാഭാവികതയും തോന്നില്ല. കിടിലൻ ഷൂ ഉണ്ട്, സോക്സ് ഉണ്ട്, ലേസ് കെട്ടിയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോഴാണ് കുഴപ്പം. ഷൂ അല്ലാതെ ശരീരത്തിൽ നൂൽബന്ധമില്ലാതെയാണ് കോടതിയിലേക്ക് ആ സുമുഖനായ ചെറുപ്പക്കാരന്റെ കടന്നുവരവ്. ഇത് കോടതിയാണ്, എന്തെങ്കിലും ഉടുപ്പെടുത്തിട്ടിട്ട് വാ എന്ന് പറയുന്നവരോട് എനിക്ക് നഗ്നതയെക്കുറിച്ചാണ് കോടതിയിൽ പറയാനുള്ളത്, തുടർന്നും ബഹിഷ്കരണം നടത്താൻ എനിക്ക് ഒരു മടിയില്ല എന്ന ലൈനിലാണ് ചെറുപ്പക്കാരന്റെ മറുപടി. ഒടുവിൽ ഒരു വിധത്തിൽ അല്പം വസ്ത്രമെടുത്ത് ഉടുപ്പിച്ച് നീതിപീഠത്തിന് മുന്നിലെത്തിച്ച ആ ചെറുപ്പക്കാരന് കോടതിയോട് ഒരു കാര്യമേ ബോധിപ്പിക്കാനുണ്ടായിരുന്നുള്ളൂ, എനിക്ക് നഗ്നത ആരെയും പ്രദർശിപ്പിക്കുകയൊന്നും വേണ്ട, പക്ഷെ നഗ്നനായി നടക്കണം. നഗ്നനായി നടക്കാനുള്ള അവകാശത്തിനായി അലഞ്ചാൻഡ്രോ കൊളോമർ എന്ന 29 വയസ്സുകാരനാണ് സ്പാനിഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. തെരുവിലൂടെ നഗ്നനായി നടന്നതിന് കീഴ്ക്കോടതി ശരിവിച്ച പിഴശിക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് തനിക്കെതിരായ നിയമ നടപടികൾ അസംബന്ധമാണെന്ന് വാദിക്കാനാണ് അദ്ദേഹം കോടതിയിലെത്തിയത്. അലഞ്ചാൻഡ്രോ കൊളോമറിന്റെ വാദങ്ങൾ എല്ലാം തികച്ചും ന്യായമാണെന്ന് കണ്ടെത്തിയ കോടതി പിഴശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു. ശൂഷു എന്ന് വിളിച്ച ആരെങ്കിലും കൊണ്ട് തന്നെ നോക്കിപ്പിക്കാനോ ആരുടെയെങ്കിലും മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാനോ ഉദ്ദേശിക്കാതെ ചുറ്റുമുള്ളവരെ തീരെ മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി തുണിയെടുക്കാതെ നടന്നുപോകുന്ന എനിക്കെന്തിനാണ് പിഴ എന്നാണ് കോടതിയോട് കൊളോമർ ചോദിക്കുന്നത്. പ്രദർശിപ്പിക്കേണ്ട ഉദ്ദേശം തനിക്കില്ലെങ്കിൽ അത് നഗ്നതാ പ്രദർശനമാകില്ലല്ലോ. കൊളോമർ വസ്ത്രം ഉപേക്ഷിക്കാൻ ചൂട് മുതൽ കംഫർട്ട് വരെയുള്ള നിരവധി കാരണങ്ങളുണ്ട്. അലഞ്ചാൻഡ്രോ കൊളോമർ വസ്ത്രം ഉപേക്ഷിച്ചതിന് ലൈംഗികമായ യാതൊരു അർത്ഥവുമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. നഗ്നതാ പ്രദർശനത്തിനായി ചുമത്തിയ പിഴയിൽ നിന്ന് അലഞ്ചാൻഡ്രോ കൊളോമറിനെ മുക്തനാക്കുകയും ചെയ്തു. 1988 മുതലാണ് പൊതുസ്ഥലങ്ങളിൽ നഗ്നരായി നടക്കുന്നത് സ്പെയിനിൽ നിയമവിധേയമാക്കിയത്. 2020 മുതലാണ് അലഞ്ചാൻഡ്രോ നഗ്നനായി പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയത്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വരെ തന്നെ തുണിയുടിപ്പിക്കാൻ ശ്രമങ്ങൾ ആദ്യമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോ തന്നെ കണ്ട് ആളുകൾ ഇത് നോർമലായി കരുതുകയാണെന്നും ഇപ്പോൾ നിരവധി പേർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും കൊളോമർ പറയുന്നു.